കാലിക പ്രസക്തിയേറിയ വിഷയങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ മോഹൻ വാസുദേവന്റെ ചിത്രപ്രദർശനം കാഴ്ചക്കാരുമായി നേരിട്ട് സംവദിക്കുന്നതിലൂടെ ശ്രദ്ധേയമായി. കായംകുളം കൃഷ്ണപുരം ലളിതകലാ അക്കാദമി ആൻഡ് ഗാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം വേറിട്ട ആശയവും അനുഭവവുമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. കലാകാരന്റെ ചിന്തയാണ് കലാസൃഷ്ടിയായി പിറവിയെടുക്കുക. കാലിക പ്രസക്തമായ ആശയങ്ങളും വിമർശനങ്ങളും ഉൾപ്പെടുത്തി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിലെ നിഗൂഢതകൾ വെളിവാക്കുന്ന മോഹനൻ വാസുദേവന്റെ ചിത്രപ്രദർശനമായിരുന്നു ഏറെ ശ്രദ്ധ നേടിയത്. കായംകുളം കൃഷ്ണപുരത്തെ ശങ്കർ മെമ്മോറിയൽ ആർട്ട് ഗാലറിയിലായിരുന്നു ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. വിവിധ തരത്തിലുള്ള 56 ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. കുമാരനാശൻ കവിതകളുടെ ചിത്ര ആവിഷ്കാരം, തോപ്പിൽപാസി നാടകങ്ങളുടെ ചിത്ര ആവിഷ്കാരം, ഗുഹാചിത്ര പരമ്പര തുടങ്ങി നിരവധി ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത്. ഇതിൽ പല ചിത്രങ്ങളും കാഴ്ചക്കാരോട് നേരിട്ട് സംവദിക്കുന്നതായിരുന്നു. കേരളീയ മ്യൂറൽ ചിത്രകലയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വരകൾക്കും വർണ്ണങ്ങൾക്കും പ്രാധാന്യം നൽകി ആധുനിക ചിത്രകലാ സമ്പ്രദായത്തിലെ സെമി അബ്സ്ട്രാക്ട് രീതി പിന്തുടർന്നുള്ള രചനയിലൂടെയാണ് മോഹൻ വാസുദേവൻ ശ്രദ്ധേയനായത്. ശിലായുഗ കാലഘട്ടം മുതലേയുള്ള ചിത്രകല ഇന്നും അതേ രൂപഭാവത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് മോഹൻ വാസുദേവൻ പറയുന്നു. ഞാൻ അനുവർത്തിച്ചു വരുന്ന ചിത്രരചന ശൈലി എന്ന് പറയുന്നത് കേരളീയ ചിത്രകലയായ മ്യൂറൽ പെയിന്റിംഗിൽ നിന്നുള്ള ആ വരകളും വർണ്ണങ്ങളും, അത് എന്റെ ജീവിതത്തിൽ തന്നെ കലാജീവിതത്തിൽ തന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതാണ് ആ ഒരു ശൈലി എടുത്ത് എൻ്റെതായ ഒരു ക്രിയേഷനിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചിത്രകാരനും തൻ്റെ ആശയങ്ങൾ അത് സമൂഹത്തിലേക്ക് പങ്കുവെക്കാൻ തൻ്റെ ചിത്രഭാഷയായ ചിത്രങ്ങളിലൂടെ അത് പങ്കുവെക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ അനുവർത്തിക്കുന്നത്. ആ ചിത്രങ്ങൾ ആനന്ദം മാത്രമാവരുത്, ചിന്തകൾ കൂടി അതിനകത്ത് ഉണ്ടാവണം. കാഴ്ചക്കാരനെ തൻ്റെ ചിന്താമണ്ഡലത്തിലൂടെ കൊണ്ടുപോകണമെന്ന് വിശ്വാസക്കാരനായതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്താണ് ഞാൻ ഇവിടെ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധേയമായ നിരവധി ചിത്രകലാശാലകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും മോഹൻ വാസുദേവനെ തേടി എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.